അള്ളാഹുവിന്റെ റസൂലിന്റെ സംബോധിതരായ ജനതയില് മക്കയിലാണ് മുഴുവൻ. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മക്കളായി വന്ന അറബികളാണ് ഏറ്റവും പ്രഗത്ഭരായ നബി തങ്ങളുടെ സംഘമായ നബി തങ്ങളുടെ കുടുംബമായ ശരിയായ അറബ് അൽ അറബുൽ മുസ്തഇരിബ. ഈ മുസ്തഇരിബത്തായ അറബ് നല്ല വാഗ്മിത്വമുള്ളതായി അറബികൾ ആ അറബികളിൽ ശിർക്ക് വന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന്റെ ഏതാണ്ട് കുറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ശക്തി കൊണ്ട് അവർ കഅബയുടെ സാരത്വം പിടിച്ചടക്കിയിട്ട് കഅബയുടെ സാരത്വം തന്നെ വലിയ സ്ഥാനമുണ്ട്. ഓളാണ് അവിടത്തെ പൂജകൾ നിയന്ത്രിക്കുന്നവർ, അവരാണ് ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഭരിക്കുന്നവരായി മാറുക. അതുകൊണ്ട് കഅബയുടെ സാരത്വം 300 വർഷക്കാലം വച്ച ഹുസാത്ത് ഗോത്രക്കാരുടെ ആ 300-ൽ പരം വർഷം 500-ൽ പരം അഭിപ്രായമുണ്ട്. അത്രയും വർഷക്കാലത്തിനിടയിലാണ് മക്കയിലെ അറബികൾക്കിടയിലും ഈ ശിർക്ക് വരുന്നത്. അതുവരെ ജാഹിലിയത്തിലാണ് അവരെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും സ്ഥാപിച്ച തൗഹീദിന്റെ സാക്ഷാൽ അർത്ഥം തന്നെ അവരിൽ നിലകൊണ്ടിരുന്നു. സാക്ഷാൽ തൗഹീദ് തന്നെ അവർ വച്ചു പുലർത്തിയിരുന്നു. ആ തൗഹീദിന്റെ ആരാധനകളിൽ നിന്ന് അവർക്ക് ലഭ്യമായ ചില ആരാധനകൾ അവർ കൊണ്ടു നടന്നിരുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ അങ്ങനെ അവശേഷിച്ചതാണ്. അതിനിടയിൽ കഅബയുടെ സാരത്വം ഏറ്റെടുത്തിട്ടുള്ള ഹുസാത്ത് ഗോത്രക്കാരിൽപ്പെട്ട അവരുടെ നേതാവ് അമ്ർ ഇബ്നു ലുഹൈയ് എന്ന് പറയുന്ന ആളാണ് മക്കയിലേക്ക് ശിർക്ക് കൊണ്ടുവന്നത്. ശിർക്കിന്റെ വിശ്വാസത്തെ ഇറക്കുമതി ചെയ്യാൻ ഇടയാക്കി.